മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. എന്റെ വിഷയമല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും അറിയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പറയുകയാണ്. ഭാരതവും കേരളവും സംസ്കാര സമ്പന്നമായ ഒരു പൈതൃകത്തിന്റെ അവകാശം വെച്ച് പുലർത്തുന്ന സംസ്ഥാനവും രാജ്യവുമാണ്. ഒന്ന് രണ്ട് ദിവസമായിട്ട് 73 വയസ്സായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് എതിരെ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങൾ നീചവും നികൃഷ്ടവും നിന്ദ്യവും സംസ്കാരശൂന്യവും എല്ലാവരെയും ലജ്ജിപ്പിക്കുന്നതുമാണ് എന്നുള്ളത് വളരെ വ്യക്തം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഇൻടോളറൻസിൻ്റെയും എല്ലാം വെല്ലുവിളികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്ര നികൃഷ്ടവും നീചവുമായ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ ചിലർ ശ്രമിച്ചാൽ അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും അവരുടെ ഏതെങ്കിലും കാര്യമൊക്കെ പറയാനുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം അവകാശമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ആ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ ആ വാർത്തകൾ അതേപോലെ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലവാരം, അവരെ ലോകത്തെ മുഴുവനും സംസ്കാരം പഠിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരാ കേരളത്തിലെ വാർത്താമാധ്യമങ്ങൾ. അവരാണ് സുപ്രീം കോടതിയേക്കാളും ഹൈക്കോടതി ജഡ്ജിമാരെക്കാളും ഒക്കെ ഉയർന്ന രീതിയിൽ ഇവിടുത്തെ സാംസ്കാരിക മൂല്യങ്ങളും ഇവിടുത്തെ എല്ലാ ധാർമ്മിക കാര്യങ്ങളുടെയും അവകാശികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവര് ഈ 73 വയസ്സായ ഈ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ വാർത്ത അതേപോലെ കൊടുത്തത് മെന്റൽ ഹോസ്പിറ്റലിലെ മാനസിക രോഗികൾക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. അതേപോലെ ആരോ പറഞ്ഞത് കേട്ട് അതേപോലെ പത്രത്തിൽ കൊടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ വാർത്ത കൊടുക്കാൻ ഇവിടുത്തെ ദേശീയ പത്രങ്ങൾക്ക് പോലും ഒരു ചളിപ്പും ഉണ്ടായിരുന്നില്ല. അമ്മ വേശിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും വാർത്തയായിട്ട് കൊടുക്കുന്നവരായിരിക്കാം ഇവരൊക്കെ. വാർത്ത വാർത്തയായിട്ട് അതേപോലെ കൊടുക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി. അതില് ധാർമ്മിക മൂല്യമോ സത്യസന്ധതയോ ഒന്നും നോക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല. അത് ഒരു ടി വി പെട്ടിയുടെ മാതിരിയാണ്. ടി വി റിലേ സ്റ്റേഷനിൽ എന്ത് പറയുന്നോ അത് പെട്ടിയിലൂടെ കാണിക്കുക, റേഡിയോ സ്റ്റേഷനിൽ എന്ത് പറയുന്നോ അത് റേഡിയോയിലൂടെ കേൾപ്പിക്കുക. അതിനാണ് പത്രക്കാരെങ്കിൽ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന്റെയും ആവശ്യമില്ലല്ലോ. ഇത്ര ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പറയേണ്ട, എഡിറ്റോറിയൽ എഴുതേണ്ട, അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതേണ്ട ഒരാവശ്യമില്ലല്ലോ. ചിലത് കാണിക്കുകയും ചിലത് തമസ്കരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നന്മകളെ പൂർണ്ണമായിട്ട് മൂടി വെച്ച സെൻസേഷനിലായിട്ട് എരിവും പുളിയും ചേർത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന ആ പത്രമാധ്യമങ്ങൾ നിൽക്കുന്ന കേരളത്തിൽ ജീവിക്കുന്നത് വേദനാജനകമാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിലെ യു ആർ അനന്തമൂർത്തി മോഡി പ്രധാനമന്ത്രിയായാൽ ഇവിടുന്ന് പോകുന്നാ പറഞ്ഞത്, ബി ജെ പി അധികാരത്തിൽ വന്നാ പോകുന്നവർ. ഇപ്പൊ പലർക്കും തോന്നിയേക്കാം ഇതുമാതിരിയുള്ള പത്രധർമ്മം നടത്തുന്ന രാജ്യത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പാകിസ്ഥാനിൽ പോയി ജീവിക്കുകയാണ്. ചിലർക്ക് തോന്നിയേക്കാം, എനിക്ക് തോന്നുന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇന്നലെ ഞാൻ ആരോടെല്ലാം സംസാരിച്ചോ അവരെല്ലാം ഈ ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ഈ അപവാദം പറഞ്ഞവനെ അല്ല ആരും വിമർശിച്ചത്, അത് നികൃഷ്ടവും നീചവുമായി പത്രധർമ്മത്തിന്റെ പേരിൽ സെൻസേഷണലായിട്ട് പ്രസിദ്ധീകരിച്ചവരെയായി. ശരിക്ക് ഈ നാടിന്റെ ഇന്നത്തെ ശാപം ഇവിടുത്തെ ബുദ്ധിജീവികളോ സംസ്കാര നായകന്മാരോ പ്രതിപക്ഷമോ ഭരണപക്ഷമോ രാഷ്ട്രീയക്കാരോ മാവോവാദികളോ ISISO ആണോ എന്ന് സംശയമാണ്. ഇല്ലാത്തതിനെ ഉണ്ടാക്കി ചെറിയതിനെ വലുതായിട്ട് ഊതി വീർപ്പിച്ച് ശരിക്ക് വാർത്തകളെ ജനിപ്പിക്കുന്നതും വാർത്തകളെ കൊല്ലുന്നതും നന്മതിന്മകളെ തിരിച്ചറിയാൻ പറ്റാതെ
പ്രൊബേഷണറി പീരീഡിൽ കഴിയുന്ന ജേർണലിസ്റ്റുമാരാണോ, അല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്ന പത്രത്തിലെ ഉടമസ്ഥരാണോ, അല്ല ഇതെല്ലാമാണ് പോളിസി എന്ന് പറഞ്ഞ് അതിഗംഭീരമായിട്ടുള്ള വാർത്ത പടച്ചുവിടുന്നവരാണോ. മറ്റൊരു പത്രത്തിൽ ഇന്നലെ കണ്ടു നരേന്ദ്രമോദി ചെന്നൈയിലെ വെള്ളപ്പൊക്കം കാണുന്നത്. അതിന്റെ ഫോട്ടോയെ കുറിച്ചായിരുന്നു വലിയ വാർത്ത. വിമാനത്തിലിരുന്ന് നോക്കുന്ന ഫോട്ടോയിലെ ജനലിലൂടെ കാണുന്നതിനെ കുറിച്ചായിരുന്നു വാർത്ത. ശരിക്ക് അദ്ദേഹം ചെന്നൈയിൽ വന്നു, കണ്ടു, ഇതാണ് ഇൻഫർമേഷൻ, ഇതാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. ആ ഫോട്ടോയിലെ ജനലിൽ കൂടെ കാണുന്നതും ജനലിൽ കൂടെ കാണാത്തതിനെയും ചേർത്ത് അതിനെ ഇഷ്യൂ ആക്കി, അത് ചർച്ചയ്ക്കാക്കി, യഥാർത്ഥത്തിൽ ചെന്നൈയിലെ തമിഴ്നാട്ടുകാരുടെ കണ്ണുനീരിലേക്ക് ശ്രദ്ധ വരുന്നതിന് പകരം ജനലിൽ കൂടെ കണ്ടത് ഇപ്പോഴത്തെ ഫോട്ടോ അല്ല പണ്ടത്തെ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് ബോക്സില് യെല്ലോ കളറില് പ്രോമിനന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് പത്രധർമ്മം എന്ന് ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം ഉയർന്നു എങ്കില് സത്യത്തില് ഒരു കാര്യം നന്നായിട്ട് സംഭവിക്കുന്നു. ഈ പത്രങ്ങളെയും മാധ്യമങ്ങളെയും വിശ്വസിക്കുന്നവരുടെ എണ്ണം, അത് യഥാർത്ഥമാണെന്ന് ധരിക്കുന്നവരുടെ എണ്ണം, അത് സത്യസന്ധമാണെന്ന് ധരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് 10-ൽ താഴെ ശതമാനമായിട്ട് വരുന്നു. അതിനുത്തരവാദികൾ ഇവിടുത്തെ ഫോർത്ത് എസ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമുള്ള പത്രങ്ങൾ തന്നെയാണ്. പണ്ടെല്ലാം പല കാര്യങ്ങളും നേടാൻ വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ മനോരമ പത്രത്തിലാണ്, മാതൃഭൂമി പത്രത്തിലാണ്, ഏഷ്യാനെറ്റിലാണ് എന്ന്. അങ്ങനെ മാതൃഭൂമിയിലും മനോരമയിലും ഏഷ്യാനെറ്റിലും സൂര്യ ടിവിയിലും എല്ലാം പ്രവർത്തിക്കുന്നവരെ അവർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അഭിമാനത്തോടുകൂടി നമ്മളൊക്കെ പറയാറുണ്ട്, ഓ എന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചിരുന്നു, കൈരളിയിൽ നിന്ന് വിളിച്ചിരുന്നു, മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചിരുന്നു, മനോരമയിൽ വിളിച്ചിരുന്നു. ഇപ്പോ ഒരാളും അങ്ങനെ പറയുന്നതായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേൾക്കുന്നില്ല. ശരിക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടത്തെ ബ്യൂറോക്രസിയും ഇവിടത്തെ ബാബമാരും അല്ല കേരളത്തിന്റെ സാംസ്കാരിക ചുതിക്ക് കാരണം. ഇല്ലാത്തത് പറയുകയും ഇല്ലാത്തത് ചെയ്യുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നവനെ പത്രമാധ്യമങ്ങളിൽ നിറച്ചും കാണിക്കുന്ന കൊലയാളിയെ വില്ലനായിട്ട് കാണിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരാൾ വീടുകളിൽ കയറി ക്യാമറ തല്ലിപ്പൊട്ടിച്ച് അതിനകത്തുനിന്ന് പലതും എടുത്തുകൊണ്ട് പോകുന്ന ആളെ വീര ഇതിഹാസ പുരുഷനായിട്ട് കാണുന്ന ദേശീയ പത്രങ്ങളുണ്ടായിരുന്നു. സരിതയുടെ ഒപ്പുവാങ്ങിക്കാൻ മുഗാംബിക ക്ഷേത്രത്തിലെ 100-ൻ്റെ നോട്ട് കാണിച്ചവരുടെ വാർത്തയും ഫോട്ടോയും കൊടുക്കുകയും ആ സരിതയെയും മറ്റ് പലരെയും ഝാൻസി റാണിയെ പോലെ ഉയർത്തുകയും എല്ലാം ചെയ്യുന്നതാണ് പത്രധർമ്മം എന്ന് ധരിക്കുന്ന ഇവരെല്ലാമാണ് ഒരു പക്ഷേ ഇവിടുത്തെ മറ്റു പല തീവ്രവാദികളെക്കാളും വേദനാജനകമായിട്ട് സംസ്കാരത്തിന്റെ കഴുത്ത് മുഖം മൂടിയിട്ട് അറക്കുന്നത് കഴുത്തറക്കുന്നത് എന്നുവരെ ചിലപ്പോൾ തോന്നിപ്പോകുന്നു. ചിലപ്പോൾ തോന്നാറുണ്ട് അവരും നമ്മുടെ നാടിന്റെ അധർമ്മം വളരുന്നതിനും മൂല്യശോഷണം ഉയരുന്നതിൻ്റെയും കൂട്ടത്തില് അവരും അവരുടെ ഉപജീവന മാർഗമായിട്ട് തോന്നിയത് എഴുതുന്നു. വേണമെങ്കിൽ നീ മാനനഷ്ട കേസ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് പത്രധർമ്മം. ഏതായാലും കൈക്കൂലി വാങ്ങിക്കുന്ന ജഡ്ജിമാരും പലതിനും ഒന്നും കേൾക്കാതെ വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരും ധാർമ്മിക മൂല്യങ്ങൾ ക്ഷീണിച്ച ഒരു സംസ്കാരത്തില് നമ്മുടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ഗുജറാത്തിലുണ്ടായ അപവാദവും. കോടതി വെറുതെ വിട്ടിട്ടും ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ വെറുതെ വിടുന്നില്ല, വിമർശിച്ച് 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 അദ്ദേഹത്തിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി. അതാണ് ഒറ്റ വരിയിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഒരു പക്ഷേ
73 വയസ്സായ ഉമ്മൻചാണ്ടിക്ക് എതിരെ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത പലതും ഇന്നലത്തെ പത്രത്തിൽ വന്നതിൽ വളരെ ദുഃഖം തോന്നുന്നു. സത്യസന്ധമായിട്ട് ആ മനുഷ്യൻ 73-ാമത്തെ വയസ്സിൽ തലങ്ങം വിലങ്ങം കേരളത്തിൽ നടന്ന് 5 വർഷം തികയ്ക്കാനായിരിക്കാം ചെയ്യുന്നത്. എങ്കിലും ജനങ്ങളുടെ ഇടയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വാർത്ത വന്നത്, അത് പ്രസിദ്ധീകരിച്ചവർ ചെയ്തത് വളരെ വേദനാജനകമാണെന്ന് എന്റെ തോന്നൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.